കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വന്ദ്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. ലോകം എമ്പാടും വിവിധ സമയങ്ങളിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ചാനലിലൂടെ ഈ സന്ദേശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ കർത്താവ് ദൈവസഭയുടെ പ്രതീക്ഷയും ആനന്ദവുമാകുന്ന കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എബ്രായ ലേഖനത്തിൽ നിന്നുള്ള നാലാമത്തെ ചിന്തയിലേക്ക്, സന്ദേശത്തിലേക്ക് നാം വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മൂന്ന് സന്ദേശങ്ങളിലൂടെ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠത, സംസാരിക്കുന്ന ദൈവം, പരിഹാരമുണ്ടാക്കുന്ന യേശു, ഈ മൂന്ന് സന്ദേശങ്ങൾ നാം കേട്ടു. വളരെ ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് വളരെ ലളിതമായ, വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് ഈ സന്ദേശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. നാലാമത്തെ സന്ദേശം ദൈവാത്മാവ് നൽകിത്തരുന്നത് രണ്ടാം അധ്യായത്തിൽ നിന്നാണ്. രണ്ടാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യം, 18-ാമത്തെ വാക്യം. ആ വാക്യം ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ഈ വാക്യത്തിൽ നിന്ന് യേശു ക്രിസ്തു സഹായിപ്പാൻ കഴിവുള്ള ദൈവം എന്ന് നാം മനസ്സിലാക്കണം. ഏത് പ്രശ്നവുമായി, ആവശ്യവുമായി യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ എനിക്ക് നിങ്ങളെ സഹായിപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിക്കുന്ന, നിസ്സഹായത പ്രകടിപ്പിക്കുന്ന ഒരു ദൈവമല്ല യേശു കർത്താവ്. ഈ ഭൂമിയിൽ മനുഷ്യരുടെ അടുക്കിലേക്ക് നാം ഓടിച്ചെന്നാൽ അവരെക്കൊണ്ട് സഹായിക്കാൻ കഴിയുന്ന വിഷയങ്ങൾക്ക് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. അത് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് സഹായത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരെക്കൊണ്ട് സഹായിക്കുന്നതിനൊരു പരിമിതിയുണ്ട്. അതിലപ്പുറത്തേക്ക് നീങ്ങിയാൽ അവർ പറയും, ഞങ്ങൾ നിസ്സഹായരാണ്, ഞങ്ങളെക്കൊണ്ട് കഴിയത്തില്ല. ആശുപത്രികളിലേക്ക് വളരെ സീരിയസായ പേഷ്യൻസിനെ കൊണ്ട് ആളുകൾ ചെല്ലുമ്പോൾ, ഒരുപക്ഷെ അവിടെ എത്തുന്നതിന് മുൻപ് ആ വ്യക്തിയുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന വാക്കുകളുണ്ട്, വാചകങ്ങളുണ്ട്, നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുമ്പ് എത്തിച്ചിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. അപ്പം മനുഷ്യന്, മനുഷ്യൻ്റെ സംവിധാനങ്ങൾക്ക്, മനുഷ്യനെ സഹായിക്കുന്നതിന് പരിധികളുണ്ട്, പരിമിതികളുണ്ട്. സമയം കഴിഞ്ഞു പോയാൽ, അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തു പോയാൽ സഹായിപ്പാൻ അവർക്ക് കഴിയില്ല. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, എത്ര സമയം കഴിഞ്ഞു പോയാലും, ആവശ്യം എത്ര വലിയതാണെങ്കിലും അവൻ സഹായിക്കാൻ കഴിയുന്ന ദൈവമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭക്തിയുള്ള പിതാക്കന്മാർ പാടിയത്, ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല. തീരെ ബലഹീനനായി കിടന്നാലും എനിക്ക് ഭാരമില്ല, കാരണം സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട്, ശ്രോതാക്കളോട് ആത്മീക സന്തോഷത്തോടെ, ദൈവാത്മ നിയോഗത്തോടെ ഞാൻ പറയുന്നു, നിങ്ങളെ സഹായിപ്പാൻ യേശു ക്രിസ്തു മതിയായവനാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ഏത് വിഷയത്തിലും നിങ്ങളെ സഹായിപ്പാൻ യേശു ക്രിസ്തുവിന് കഴിയും. വചനം പറയുന്നു, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ള ദൈവമാണ്. വേദപുസ്തകം നാം പരിശോധിച്ചാൽ യേശു കർത്താവ് സർവശക്തനായ ദൈവം സഹായിച്ചിട്ടുള്ള എത്രയോ വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും. ദൈവം പരീക്ഷിച്ചിട്ടുള്ള വ്യക്തികൾ, ദൈവത്തിൻ്റെ വിശ്വാസത്തിലും ദൈവത്തോടുള്ള വിശ്വാസത്തിലും അനുസരണത്തിലും ഒക്കെ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ധാരാളം ആളുകൾ, അതിൽ പ്രഥമ സ്ഥാനീയൻ അബ്രഹാം തന്നെയാണ്. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചിരുന്നു, അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു എന്നാണ് നാം 22-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുന്നു, അബ്രഹാമേ, നിന്റെ ഏകജാതനായ മകനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ
ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന മലയിൽ കൊണ്ടുപോയി ഹോമയാഗം കഴിക്കണം. ദൈവത്തിൻ്റെ വാക്ക് ഏറ്റെടുത്ത അബ്രഹാം, ഒരിക്കൽ പോലും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ ഇഷ്ടമില്ലാത്ത അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് ശിരസാൽ വഹിച്ചുകൊണ്ട് അവൻ പോവുകയാണ്. തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിയിൽ മകൻ ചോദിക്കുന്നു, അപ്പാ തീയുണ്ട്, കത്തിയുണ്ട്, വിറകുണ്ട്, യാഗത്തിലുള്ള മൃഗം എവിടെയാ? അബ്രഹാം പറയുന്നൊരു മറുപടിയുണ്ട്, മകനെ ദൈവം കരുതും, യഹോവ കരുതിക്കൊള്ളും. അബ്രഹാമിൻ്റെ വിശ്വാസം 100% ശരിയായിരുന്നു. അബ്രഹാം എന്ത് വിശ്വസിച്ചോ അത് ആ മോറിയ മലയുടെ മുമ്പിൽ യാഥാർത്ഥ്യമാവുകയാണ് ഉണ്ടായത്. കാരണം അബ്രഹാമിനറിയാം, പരീക്ഷിക്കപ്പെടുവാൻ അനുവദിക്കുന്ന ദൈവം, പരീക്ഷിക്കപ്പെടുവാൻ വിട്ടുകൊടുക്കുന്ന ദൈവം, പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്ന ദൈവമാണ്, പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കുന്ന ദൈവമാണ്. ദൈവം അറിയാതെയല്ല ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. ദൈവത്തിൻ്റെ അനുവാദത്തോടെ, ദൈവത്തിൻ്റെ സമ്മതത്തോടുകൂടെ ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിൽ വന്നുവെങ്കിൽ ഈ പരീക്ഷയിൽ എന്നെ ഏകനായി വിട്ട് മാറിയിരിക്കുന്നവനല്ല ദൈവം. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു യാഗമൃഗത്തെ എൻ്റെ മകന് പകരമായി മോറിയാമലയിൽ കരുതിയിട്ടുണ്ട്. പ്രിയരെ, പരീക്ഷിക്കപ്പെടാൻ നിങ്ങളെ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ, പരീക്ഷയിലേക്ക് പോകാൻ ദൈവം നിങ്ങളെ അനുവദിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഒന്നറിയുക, നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളുടെ കർത്താവ് സർവശക്തനാണ്. നിങ്ങളുടെ വിശ്വാസം സംബന്ധിച്ച്, നിങ്ങളുടെ തീരുമാനം സംബന്ധിച്ച്, നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങിയത് നിമിത്തം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ടതയുടെ നടുവിലും, ഒരു ഭാരത്തിന് നടുവിലും, ഒരു നിരാശയുടെ നടുവിലും നിങ്ങൾ തളർന്ന് പോകരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. കാരണം സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിലെ ആരും നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും സഹായിപ്പാൻ കഴിയത്തില്ല എന്ന് വരുന്നൊരു സമയം ജീവിതത്തിൽ വന്നു എന്ന് വരാം. ദാനിയേലിൻ്റെ ജീവിതം പഠിച്ച നമുക്കത് കാണാൻ കഴിയും. ദാനിയേൽ ദൈവത്തെ ആശ്രയിക്കുന്നു. അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. അവൻ ശ്രേഷ്ഠമായൊരു മനസ്സിൻ്റെ ഉടമസ്ഥനാണ് എന്നവൻ്റെ എതിരാളികൾ തിരിച്ചറിഞ്ഞിട്ട് അവനെ കൊടുക്കുവാൻ പദ്ധതി തയ്യാറാക്കി. ആ പദ്ധതിയുടെ അനന്തരഫലമായി അവൻ സിംഹക്കൂട്ടിലേക്ക് തള്ളപ്പെടുമ്പോൾ ദാനിയേൽ രാജാവിന് ആഗ്രഹമുണ്ട്, ദാനിയേലിനെ സഹായിക്കണം, സിംഹക്കൂട്ടിൽ അകപ്പെടാതിരിക്കാൻ, ഈ ഗുഹയിലേക്ക് തള്ളപ്പെടാതിരിക്കാൻ ദാനിയേലിനെ സഹായിക്കണമെന്ന് ഈ രാജാവിന് ആഗ്രഹമുണ്ട്. പക്ഷേ ആഗ്രഹമുള്ള രാജാവിന് പോലും ദാനിയേലിനെ സഹായിപ്പാൻ കഴിയാതെ പോയ, രാജാവ് നിസ്സഹായനായിത്തീർന്ന ഒരു സമയം. പക്ഷേ സഹായിപ്പാൻ കഴിവുള്ള, സഹായിപ്പാൻ കെൽപ്പുള്ള, സഹായിപ്പാൻ എല്ലാ സന്നാഹങ്ങളും അനുകൂലമായുള്ള രാജാവ് പോലും ദാനിയേലിനെ സഹായിപ്പാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുമ്പോൾ ദാനിയേൽ ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ദാനിയേൽ ഏത് ദൈവത്തെയാണോ ആരാധിക്കുന്നത്, ആ ദൈവം ദാനിയേലിന് സഹായമായി അവിടെ വെളിപ്പെട്ടു വരികയാണ്. ദൈവത്തിൻ്റെ ദൂതനെ ആ സിംഹക്കൂട്ടിലേക്ക് അയച്ചിട്ട് സിംഹത്തിൻ്റെ വായ ദൈവം അടച്ചു കളഞ്ഞു. പ്രിയരെ, സഹായിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും സഹായിപ്പാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വ്യക്തിയാണോ? സഹായിപ്പാൻ കഴിവുണ്ട്, സഹായിക്കണമെന്നവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ സഹായിപ്പാൻ അവർക്ക് പോലും കഴിയുന്നില്ലല്ലോ കർത്താവ്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ്? എൻ്റെ ജീവിതത്തിലെ പോരായ്മയാണോ? എൻ്റെ ജീവിതത്തിലെ കുറവുകളാണോ? എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളാണോ? എന്നെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും കഴിയുന്നില്ലല്ലോ എന്നോർത്ത് നിങ്ങൾ നിരാശപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒന്നറിയുക, ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവം തൻ്റെ ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ, ഇന്ന് ഈ സമയം, ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കഷ്ടതയുടെ നടുവിൽ, ഈ ഭാരത്തിൻ്റെ നടുവിൽ, ഈ വേദനകളുടെ നടുവിൽ ദൈവത്തിൻ്റെ സഹായം നിശ്ചയമായും നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ടു വന്നിരിക്കും. അവന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തവരാണോ, അവന് വേണ്ടി ഹൃദയം തുറക്കപ്പെട്ടവരാണോ, അവന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവരാണോ, അവന് വേണ്ടി ലോകത്തിൽ നിങ്ങൾ കൂത്തുകാഴ്ചയായി ഭവിക്കുന്നവരാണോ, ഉറപ്പിക്കുക, ദൈവം നിങ്ങൾക്ക് സഹായം ചെയ്യും. നിശ്ചയമായും നിങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ കർത്താവിൻ്റെ സഹായം അനുഭവിച്ച്, കർത്താവിൻ്റെ സഹായത്താലുള്ള അത്ഭുതങ്ങൾ അനുഭവിച്ച് തുടർന്നുള്ള നാളുകളിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെടരുത്. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ നിങ്ങളെ സഹായിക്കാതെ പോകുന്നെങ്കിൽ, നിങ്ങൾ ചെന്നുമുട്ടുന്ന വാതികൾ തുറക്കപ്പെടാതെ പോകുന്നെങ്കിൽ ഭാരപ്പെടരുത്.
യേശു നിങ്ങളെ സഹായിക്കും. കാരണം അവൻ സഹായിക്കുന്ന ദൈവം. വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.